السلام علیکم ورحمۃ اللہ تعالی وبرکاتہ. اللہم صل علی سیدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادی الى صراطک المستقیم وعلی آلہ حق قدره ومقداره العظیم. انشاءاللہ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്തിനെക്കുറിച്ചാണ്. വളരെ ചെറിയ സൂറത്ത്, 8 ആയത്തുകൾ ഉൾക്കൊള്ളുന്ന ഖുർആനിലെ ഖിസാറായ സൂറത്തുകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്ത്. അതിലുപരി നമുക്കെല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു സൂറത്തും കൂടെയാണ്. അതുകൊണ്ട് നമുക്ക് പ്രയാസമില്ലാതെ ഇത് ചെയ്യേണ്ട രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. പറഞ്ഞു വന്നത്, നമ്മളീ പറയാൻ പോകുന്ന 8 അടങ്ങിയ ഈ സൂറത്ത് ഒരു വ്യക്തി 5 ഫറള് നിസ്കാരങ്ങൾക്ക് ശേഷവും പതിവാക്കിയാൽ ഇൻഷാ അല്ലാ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ഒരുപാട് മഹത്വങ്ങൾ നൽകും. ഒരുപാട് ഫലങ്ങൾ അള്ളാഹു അവൻ്റെ ജീവിതത്തിൽ വരുത്തും. ഒരുപാട് സവാബുകൾ അള്ളാഹു അവൻ്റെ ഈ ദുന്യവിയായ ജീവിതത്തിൽ അള്ളാഹു നൽകുന്നത് ാണ് ഇൻഷാ അല്ലാ. ഉഹ്റവിയായ ലോകത്ത് മറ്റും ഒരുപാട് ഫലങ്ങളും ഇൻഷാ അല്ലാ ഈ സൂറത്ത് പാരായണം ചെയ്തതിലൂടെ അവന് കരഗതമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ സൂറത്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഓതിയാൽ ലഭിക്കുന്ന മഹത്വങ്ങളെക്കുറിച്ചും അതുപോലെ ഈ സൂറത്ത് ഏതാണ് എന്നുമാണ് ഇൻഷാ അല്ലാ ഈ വീഡിയോയിലൂടെ പറയുന്നത്. സാധാരണ പറയാറുള്ളത് പോലെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നിങ്ങൾ ഓരോ സംശയങ്ങളും ചോദിക്കുമ്പോൾ വീഡിയോ പൂർണ്ണമായും കണ്ട് നിങ്ങൾ സംശയം ചോദിക്കുക ഇൻഷാ അല്ലാ. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. നമ്മളീ പറഞ്ഞ സൂറത്ത് അത് സൂറത്തുൽ ഇൻഷിറാഹാണ്, അല്ലെങ്കിൽ സൂറത്തു ഷറഹ്, ഇങ്ങനെ പല പേരിൽ പ്രസിദ്ധമായ സൂറത്ത്. അലം നഷറഹ് ലക സദ്റക് എന്ന് തുടങ്ങുന്ന സൂറത്ത്. ഇൻഷാ അല്ലാഹ് ആദ്യം നമുക്ക് ഈ ഒരു സൂറത്തൊന്ന് പാരായണം ചെയ്യാം, എന്നിട്ട് വിഷയത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നഷറഹ് ലക സദ്റക് വവളഅന അൻക വിസ്റക് അല്ലദീ യൻഖള ളഹ്റക് വറഫഅന ലക ദിക്റക് فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. പ്രേരെ ഈ സൂറത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. ഇതിലെ ഓരോ അർത്ഥങ്ങളും നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഈ ദുനിയാവിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഒരു പ്രയാസമേ ആകില്ല. അതൊക്കെ അള്ളാഹു നോക്കിക്കോളും. ആ രീതിയിലാണ് ഈ സൂറത്തിലെ ഓരോ ആയത്തുകളുടെയും അർത്ഥങ്ങൾ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രയാസങ്ങൾ നീക്കിയതും അതുപോലെ അള്ളാഹു അവിടത്തേക്ക് സന്തോഷമേകുന്ന സമാശ്വാസം നൽകുന്ന തിരുവാക്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എന്തായാലും ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഒരു വ്യക്തി ഈ ഒരു സൂറത്ത്, ഈ സൂറത്തുൽ ഇൻഷിറാഹ് 5 ഫറള് നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലിയാൽ പതിവാക്കിയാൽ അള്ളാഹു അവനിക്ക് നൽകുന്ന ഈ ലോകത്ത് വെച്ച് നൽകുന്ന ഒന്നാമത്തെ മഹത്വം ഇൻഷാ അല്ലാ അള്ളാഹു അവൻ്റെ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. അവൻ ആഗ്രഹിച്ച കാര്യങ്ങൾ, അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ അവൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ എളുപ്പത്തിൽ സഹിലായ രീതിയിൽ അലാവ ജിഹിൻ സഹിലിൻ അവൻ ഉദ്ദേശിക്കുന്ന ആ കാര്യങ്ങൾ നല്ലതായ രീതിയിൽ എളുപ്പത്തിൽ അള്ളാഹു നടത്തി കൊടുക്കുന്നതാണ്. അത് ഏത് കാര്യങ്ങളാണെങ്കിലും ഇൻഷാ അല്ലാ നല്ല വിശ്വാസത്തോടു കൂടെ ചെയ്യുക. നമ്മൾ പോലും ഒരു പക്ഷേ ആ കാര്യങ്ങൾ നടക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ എന്നാലും ആ കാര്യങ്ങൾ അതിൻ്റേതായ ഭംഗിയോടുകൂടെ അതിൻ്റേതായ ശൈലിയോടുകൂടെ അത് നടക്കും. കാരണം എന്തേ, ഈ സൂറത്ത് നമ്മൾ പതിവാക്കി എന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഇത് പതിവാക്കുക. അതുപോലെ രണ്ടാമത്തെ മഹത്വം മനസ്സംഘർഷമില്ലാതെയാകുന്നതാണ്. ടെൻഷനുകൾ കൊണ്ട് പ്രയാസങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന മനസ്സ് അതിനേൽക്കേണ്ടി വരുന്ന ആഘാതങ്ങളിൽ നിന്ന് ഇൻഷാ അല്ലാ ഇവനിക്ക് രക്ഷ ലഭിക്കുന്നതാണ്. നമ്മൾ മനുഷ്യരാണ്. മനുഷ്യ സഹജമായി മനുഷ്യൻ്റെ നാച്ചുറാലിറ്റി മുഖേന അഥവാ മനുഷ്യൻ്റെ തൊബയ്യത്ത് പ്രകാരമുള്ളതാണ് മനുഷ്യൻ്റെ ടെൻഷനുകൾ, അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാതനകൾ, വേദനകൾ. ഇതേതൊരു മനുഷ്യനും, ഒരു രാജാവായാലും ഏത് വ്യക്തിയാണെങ്കിലും അവനിക്ക് പ്രയാസങ്ങൾ എന്നുള്ളത് അതുണ്ടാകും. അത് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് ആ രീതിയിലാണ്. അപ്പോൾ പ്രയാസങ്ങളില്ലാത്ത ജീവിതം ഈ ലോകത്ത് അസാധ്യമാണ്. ഇത് പ്രയാസങ്ങളുടെ ലോകമാണ്, പ്രത്യേകിച്ച് മുഅ്മിനീങ്ങൾക്ക്. അവർക്ക് ഈ ലോകത്ത് പ്രയാസമേ ഉള്ളൂ. അവരുടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും ലോകം അത് ഉഹ്റവിയായ ജീവിതത്തിലാണ്. പറഞ്ഞു വന്നത്, ഈ പ്രയാസങ്ങൾ, ഈ മാനസികമായുള്ള സംഘർഷങ്ങൾ മൂലം ആകെ പ്രയാസപ്പെട്ടിരിക്കുന്ന
ആകെ ഡിപ്രസ്ഡായിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇൻഷാ അല്ലാ അവർക്കും ഈ ഒരു സൂറത്ത് വളരെയധികം സന്തോഷം നൽകും. ആ മനസ്സംഘർഷം ഇൻഷാ അല്ലാ അവരിൽ നിന്ന് ഈ സൂറത്ത് പിഴുതേറുന്നതാണ്, എടുത്തു മാറ്റുന്നതാണ് ഇൻഷാ അല്ലാ. ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വാന്തനപ്പെടുത്തുന്ന വാക്യങ്ങളാണ് ഇതിലുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന ഓരോ പ്രയാസങ്ങൾ എടുത്തു പറഞ്ഞിട്ട്, ആ നേരത്തൊക്കെ എൻ്റെ സഹായം നിങ്ങൾക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ സഹായിച്ചു, അതൊക്കെ നിങ്ങളെ തൊട്ട് നീക്കിത്തന്നു എന്ന അർത്ഥ തലങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്യങ്ങളാണ് ഇതിലെ ഓരോ വാക്യങ്ങളും. എന്നിട്ട് ഇതിൽ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്ത് അല്ലാഹു കൊടുക്കുന്നത്, തീർച്ചയായിട്ടും നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസങ്ങളോടുകൂടെ യുസറുണ്ട്, എളുപ്പമുണ്ട്. ഏതൊരു പ്രയാസം വന്നാലും അതിനപ്പുറം മറ്റൊരു എളുപ്പമുണ്ട്, മറ്റൊരു സന്തോഷമുണ്ട്. ഈ രീതിയിലുള്ള, ഈ ശൈലിയിലുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് ആയത്തുകൾ അല്ലാഹു ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചിന്തിക്കാനുള്ളതാണ്. പറഞ്ഞു വന്നത് ഇൻഷാ അല്ലാ ഈ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്നവർക്കൊക്കെ വളരെയധികം സമാധാനമേകുന്ന, സമാശ്വാസം നൽകുന്ന തിരുവാക്യങ്ങളാണ്. ഇത് നമ്മൾ എത്ര പ്രയാസങ്ങളുണ്ടെങ്കിലും ആ പ്രയാസഘട്ടത്തിൽ മനസ്സറിഞ്ഞ് ഈ സൂറത്ത് ചൊല്ലിയാൽ അത് നമ്മുടെ ഹൃദയത്തിനൊരു സന്തോഷമായിരിക്കും. നമ്മുടെ ഹൃദയത്തിലുള്ള പ്രയാസങ്ങൾ അത് നീക്കാൻ കാരണമാകും. നമ്മുടെ ഹൃദയത്തിൽ എവിടുന്നോ നമുക്ക് സന്തോഷം ലഭിക്കുന്ന, ആരൊക്കെയോ നമ്മെ സമാശ്വസിപ്പിക്കുന്ന ആ ഒരു ഫീലിംഗ് ഇൻഷാ അല്ലാ ലഭിക്കുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ മഹത്വം മനസ്സിലായല്ലോ, നമ്മുടെ മനസ്സംഘർഷം ഇല്ലാതെയാകുന്നതാണ്. അതുപോലെ ഈ സൂറത്ത് അഞ്ച് വക്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു വ്യക്തി ചൊല്ലിയാൽ അവനിക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ മഹത്വം, ഇൻഷാ അല്ലാ അപ്രതീക്ഷിത മാർഗത്തിലൂടെ അവൻ്റെ ജീവിതം കടന്നു പോകുന്നതാണ്, അവൻ്റെ ജീവിതോപാധികൾ നടക്കുന്നതാണ് ഇൻഷാ അല്ലാ. അവൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ള പണമായാലും ഭക്ഷണമായാലും വസ്ത്രമായാലും ഇതൊക്കെ അവൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോലും അവൻ ഈ സൂറത്ത് കൃത്യമായി പറഞ്ഞ പോലെ പതിവാക്കുന്നവനാണ്, ചൊല്ലുന്നവനാണ് എങ്കിൽ അവൻ ഉദ്ദേശിക്കാത്ത, അവൻ പ്രതീക്ഷിക്കാത്ത രീതിയിലൂടെ അള്ളാഹു അവനെ സഹായിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലരും ഒരു പക്ഷേ ഇതിനെതിരെ വിമർശിച്ചുകൊണ്ട്, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ആണ് നമ്മെ സൃഷ്ടിച്ചത്, അവനാണ് നമുക്ക് ഭക്ഷണം നൽകുന്നത്, അവനാണ് നമുക്ക് വസ്ത്രം നൽകുന്നത്, അവനാണ് നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് നൽകേണ്ടവന്, അവനാണ് നമ്മുടെ കാര്യങ്ങളിൽ ക്ഷേമം നൽകുന്നവന്, അവനാണ് നമ്മുടെ പ്രയാസങ്ങളിൽ നമുക്ക് സന്തോഷം നൽകുന്നവന് എന്ന വിശ്വാസമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച്, എന്ന ഒരു ഉറപ്പുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് യാതൊരു തരത്തിലും ഇതിനൊരു നെഗറ്റീവ് കമൻ്റ് ഇടാൻ കഴിയില്ല. കാരണം അള്ളാഹുവിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ അവൻ എൻ്റെ കാര്യങ്ങൾ നോക്കും, അവൻ എൻ്റെ കാര്യങ്ങൾ നടത്തിത്തരും, അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ, അതുകൊണ്ട് അവൻ നടത്തിത്തരുമെന്ന പൂർണ്ണ ബോധ്യമുള്ള ഒരുത്തിന് ഒരിക്കലും കഴിയില്ല. ആ ഒരു ബോധ്യമാണ് നമ്മിൽ ഉണ്ടാക്കേണ്ടതും ഉണ്ടാവേണ്ടതും. ഇൻഷാ അല്ലാ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ എത്ര പ്രയാസങ്ങൾ വന്നാലും അത് അള്ളാഹുവിൽ ഏൽപ്പിക്കുക. ഹസ്ബി അള്ളാഹ്, ഹസ്ബി അള്ളാഹ്, എനിക്ക് അല്ല മതി, അവനാണ് എൻ്റെ നാഥന്, അവനാണ് എൻ്റെ ഖാലിക്ക്. ആ ഒരു ബോധമാണ് എപ്പോഴും വേണ്ടത്. അള്ളാഹു എന്തായാലും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ സൂറത്ത് നമ്മൾ അഞ്ച് വക്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും പതിവാക്കുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ മൂന്ന് മഹത്വങ്ങളും അതിനപ്പുറം മറ്റും ഒരുപാട് ഫലങ്ങൾ, ഗുണങ്ങൾ ഇൻഷാ അല്ലാഹ് നേടിയെടുക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ നീക്കി സന്തോഷങ്ങൾ ജീവിതത്തിൽ വരുത്തുകയും അതുപോലെ ആ സന്തോഷത്തിൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ആ സന്തോഷങ്ങൾക്ക് അള്ളാഹുവിന് നന്ദി പറയാനും അതുപോലെ ആ സന്തോഷങ്ങൾ അള്ളാഹുവിൻ്റെ നിഅമത്ത് ായി കാണാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതുപോലെയുള്ള വ്യത്യസ്തമായ ഖുർആനിലെ സൂറത്തുകളുടെയും അതുപോലെ തന്നെ മറ്റു അള്ളാഹുവിൻ്റെ അസ്മാവുകളുടെയും അദ്കാറുകളുടെയും അദ്ഉയ്യത്തുകളുടെയും ഫലങ്ങളും ഫളായിലുകളുമായിട്ട് നെക്സ്റ്റ് വീഡിയോകളിൽ കാണാം. ഇലൽ ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.